ആളുകൾ ഇങ്ങനെ ജനിച്ചു വളർന്ന നാടിനെ കുട്ടനാടിനെ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണ് കുട്ടനാട്ടിൽ സംഭവിക്കുന്നതെന്ന് കൂടി പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് പ്രളയശേഷം കുട്ടനാട്ടിലെ കരഭൂമി അമരുന്നു എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കായൽ നില ഗവേഷണ കേന്ദ്രം നടത്തിയ പഠനത്തിലാണ് 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ ഭൂമി ഇരുന്നതായി കണ്ടെത്തിയത്. ഇതോടൊപ്പം വേലിയേറ്റ പ്രളയവും കുട്ടനാട്ടിൽ ജീവിതം ദുസ്സഹമാക്കുകയാണ്. കുട്ടനാട്ടിലെ വെള്ളക്കെട്ടിൻ്റെ അതിരൂക്ഷതയറിയാൻ മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി. 700 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ 2018 പ്രളയത്തിന് ശേഷം എല്ലാ കാലത്തും വെള്ളക്കെട്ടായിരുന്നു. ഇതോടുകൂടി അമ്പലത്തിൻ്റെ ഈ ശ്രീകോവിൽ 1.8 മീറ്റർ ഉയർത്തിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം പോലും ഉയർത്തേണ്ടി വരുന്നത് ഈ പ്രദേശം നേരിടുന്ന പ്രതിസന്ധിയുടെ നേർസാക്ഷ്യം. 2018 പ്രളയത്തോടുകൂടിയാണ് ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു വെള്ളക്കെട്ട് അമ്പലത്തിൽ അനുഭവം, അമ്പലത്തിലല്ല പൊതുവെ കുട്ടനാട്ടിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പലത്തിലും ഉണ്ടാവുകയും നിത്യ പൂജകൾ തന്നെ നടത്താൻ ബുദ്ധിമുട്ടുള്ള ആ ഒരു സാഹചര്യത്തിലാണ് ക്ഷേത്രം ഉയർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. എല്ലാ കാലത്തും വെള്ളക്കെട്ടൊഴിയാത്ത നിരവധി വീടുകളുണ്ട് മേഖലയിൽ. 2018 ശേഷമാണ് ഇവിടുത്തെ വെള്ളത്തിന് ഉപദ്രവം തുടങ്ങിയിരിക്കുന്നത്. എപ്പോഴും ഏറ്റവും ഇറക്കവും ഏറ്റവും ഇറക്കവും അവിടെ എല്ലാം പിന്നെ ഒരുപാട് വീടുകളുണ്ട്, എല്ലാം കടകൾ കയറി ഒക്കെ ആയിട്ട് കിടക്കുക. പറ്റിക്കാനൊന്നും മാർഗമൊന്നുമില്ല. ഈ പുരയിടത്തിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾ എലിപ്പനി വന്ന് മരിച്ചിട്ട് ഏതാണ്ട് 8 മാസമേ ആയുള്ളൂ. ഈ വെള്ളത്തിൽ കൂടി നീന്തുന്നതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു അസുഖമായിരുന്നു, ആ അസുഖത്തിൽ അദ്ദേഹം മരിച്ചു. പ്രളയശേഷം കരയിൽ ഏറെ നാൾ വെള്ളം കെട്ടി നിന്നതോടെ ഭൂമി അമരുന്നതിന് ആക്കം കൂടിയതായി ഗവേഷകർ പറയുന്നു. വേണ്ടത് ആശങ്കയല്ല, മുൻകരുതലാണ്. 2018 പ്രളയത്തോടുകൂടി ധാരാളം വെക്കൽ വന്നണഞ്ഞു. അസാധാരണമായ ഒരു തോതിൽ നമ്മുടെ നദികളിലും തോടുകളിലും ഒക്കെ വെക്കൽ വന്നണഞ്ഞു. ഇത് വാരിക്കോരി മാറ്റിയിട്ടില്ല, അത് നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, ബ്ലോക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളം ഒഴുകി പോകുന്നതിന്. ചിലയിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് കൂടുതൽ സമയം വെള്ളം കയറിക്കിടന്നിട്ടുണ്ട്. അവിടെ ഭൂമിയിൽ സെറ്റിൽമെൻ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കോമ്പാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കടലിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ ടൈഡൽ ഫ്ലഡ് കൂടെ വന്നിരിക്കുന്നു, അല്ലേ? വേലിയേറ്റ പ്രളയം. ഇപ്പം രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, ഒന്ന് ടൈഡൽ ഫ്ലഡ്, മറ്റേത് റിവർ ഫ്ലഡ്. രണ്ടും കൂടെ ചേർന്ന് പറഞ്ഞാൽ സ്ഥിതി വളരെ മോശമാണ്. ബജറ്റിൽ കോടികൾ പ്രഖ്യാപിക്കുന്നു, എന്നാൽ കുട്ടനാടിനെ കരകയറ്റാനുള്ള പദ്ധതികളൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്താത്തതാണ് ഈ അവസ്ഥ ക്ഷണിച്ചു വരുത്തിയത്. ബോണി വർഗീസിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.